ഹായ് ഗൈസ്, എൻ്റെ ഒരു പുതിയ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ ഇന്നത്തെ വ്ളോഗ് കേരളത്തിലെ അതിപുരാതനമായ ഒരു ക്ഷേത്രത്തെക്കുറിച്ചാണ്. എറണാകുളം ജില്ലയിലെ പെരുമ്പാവൂർ എന്ന നഗരത്തിൽ നിന്നും 2.5 കിലോമീറ്റർ മാറി സ്ഥിതി ചെയ്യുന്ന ഇരിങ്ങോൾ കാവിനെ കുറിച്ചാണ് ഇന്നത്തെ എൻ്റെ ഷോർട്ട് വ്ളോഗ്. കേരളത്തിലെ 108 ദുർഗാക്ഷേത്രങ്ങളിൽ ഒന്നാണ് ഇരിങ്ങോൾ കാവ് ഭഗവതി ക്ഷേത്രം. ഈ ക്ഷേത്രം ഇന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ കീഴിലാണ് ഉള്ളത്. 50 ഏക്കറോളം പരന്നെടുക്കുന്ന വനത്തിൻ്റെ നടുവിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. നെയ്പ്പായസവും ശർക്കര പായസവും ഗോതമ്പ് കൊണ്ടുണ്ടാക്കിയ പ്രത്യേകതരം പായസമായ ചതുസ്തവും എന്നിവയാണ് ഇവിടുത്തെ പ്രധാന വഴിപാടുകൾ. വിവാഹം, കെട്ടുനിറ, രാമായണ വായന എന്നിവ ഈ ക്ഷേത്രത്തിൽ നടത്താറില്ല. സുഗന്ധ പുഷ്പങ്ങളോ അവ ചൂടി വരുന്ന സ്ത്രീകളെയോ ക്ഷേത്രത്തിൽ പ്രവേശിക്കാറില്ല. കാവിന് ചുറ്റുമുള്ള വൃക്ഷങ്ങളിൽ ദൈവാംശമുള്ളതിനാൽ ഇവിടെയുള്ള മരങ്ങൾ ഒരു കാരണവശാലും മുറിക്കാറില്ല. താഴെ വീണുകിടക്കുന്ന മരത്തടി പോലും മറ്റൊരാവശ്യത്തിനായി ഉപയോഗിക്കാറില്ല. കാവിലെ ആവശ്യങ്ങൾക്ക് പോലും ഈ തടികൾ ഉപയോഗിക്കാറില്ല. ഇരിങ്ങോൾ കാവ് സ്ഥിതി ചെയ്യുന്നത് പെരുമ്പാവൂർ നഗരത്തിനോട് ചേർന്നാണെങ്കിലും ഈ കാവും പ്രദേശവും ഇരിക്കുന്ന ശരിക്കും ഒരു പ്രകൃതിയോട് ഇണങ്ങിയാണ് ഇരിക്കുന്നത്. നമ്മൾക്ക് ഇവിടെ ചെല്ലുമ്പോൾ പ്രകൃതിയുമായി ഇണങ്ങി ഒക്കെ അതിൻ്റെ ഒരു ഫീൽ നമുക്ക് കിട്ടും. അതിപുരാതനമായ ഈ ക്ഷേത്രം നാഗഞ്ചേരി മനയുടെ കീഴിലായിരുന്നു. പിന്നീട് ഇത് ദേവസ്വം ബോർഡ് ഏറ്റെടുക്കുകയായിരുന്നു. ഇന്ന് ദേവസ്വം ബോർഡ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ കീഴിലാണ് ഈ ക്ഷേത്രം ഉള്ളത്. ഒരിക്കലെങ്കിലും ഇരിങ്ങോൾ കാവ് ഭഗവതി ക്ഷേത്രം നമ്മൾ പോയിരിക്കണം. ദേവിയുടെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. എൻ്റെ ഈ ഷോർട്ട് വ്ളോഗ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. എൻ്റെ ചാനൽ നിങ്ങൾക്ക് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കില്ല.